അപ്പൊ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു വംശീയ ശുദ്ധി എന്ന് പറയുന്ന നിങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള കുറെ തമാശകളൊക്കെ അവങ്ങ് വരും, അത് എൻ്റെ അടുത്ത് വേണ്ട, ഞാൻ ആള് വരവരും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ വംശീയ ശുദ്ധി എന്ന് പറയുന്ന ശുദ്ധ നുണയാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളും ഞാനും കൂടെ ഇരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നത് എന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ്. കാരണം ഞാൻ ഈ സമുദായത്തിൻ്റെയും ഇസ്ലാമത വിശ്വാസികളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും ഇന്ത്യയിൽ അവരെ അഭിമുഖീകരിക്കാൻ പോകുന്ന മഹാവിപത്തുകളെക്കുറിച്ചും ബോധവാനായതുകൊണ്ട് വാസ്തവത്തിൽ നിങ്ങൾ എങ്ങനെ ചിരിക്കുന്നു എന്നെനിക്ക് പറയാൻ കഴിയില്ല. അത്ര കണ്ട് ബേജാറുള്ളൊരു കാലമാണ്. ആരും ഭയപ്പെട്ടിട്ടില്ല, ഭയാനകമായൊരു സ്ഥിതിവിശേഷം ഇന്ത്യയിലുണ്ട്. വളരെ സീരിയസ് ആവേണ്ട ഒരു കാലഘട്ടമാണ്. ഈ ഹിറ്റ്ലറൊക്കെ പറഞ്ഞിരുന്നതാണ് ആര്യവംശം ഒരു വംശീയ വിശുദ്ധിയാണ് എന്ന്. അങ്ങനെ ഒരു സംഭവമില്ല, നമ്മളെല്ലാവരും എല്ലാവരും കലർന്നതാണ്. 70,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ ആദ്യമായി ജനാധിവാസം തുടങ്ങിയതെന്നാണ് പറഞ്ഞത്. 70,000 കൊല്ലം മുമ്പ്, 300,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ഫോസിൽ ആഫ്രിക്കയിലെ ജിബൂട്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ 70,000 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ വന്നതിന് ശേഷം ഇന്ത്യക്കാരെ കൃഷി പഠിപ്പിച്ചത് ഇറാൻകാരാണ്. ഇറാനിലെ കർഷകരാണ് ഇവിടെ കൃഷി പഠിപ്പിച്ചത്. പല രാജ്യങ്ങളിലും അങ്ങനെ. ഇന്ത്യ ലോകത്തിന് പലതും കൊടുത്തിട്ടുണ്ട്, ലോകം ഇന്ത്യക്കും പലതും തന്നിട്ടുണ്ട്. രണ്ടും നമ്മൾ അംഗീകരിക്കണം. ഇന്ത്യ ലോകത്തിന് പലതും കൊടുത്തിട്ടുണ്ട്, ലോകം ഇന്ത്യക്കും പലതും തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം മിക്സഡാണ്. ഒരു പ്രത്യേക വംശശുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ല, അതൊരു കളവാണ്. ഹാരപ്പയിലും മോഹൻജദാരായിലും ഉണ്ടായിരുന്ന വലിയ ഒരു നാഗരികത ഇല്ലാതായി പോയി 700 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര്യന്മാർ ഇന്ത്യയിൽ വന്നത്. ആര്യൻ എന്നുള്ള പേര് ഇറാനിൽ ധാരാളം ആളുകൾക്കുണ്ട്. ഇറാൻ എന്നുള്ളത് കൊണ്ട് ബന്ധപ്പെട്ടാണോ ആര്യൻ എന്ന് തന്നെ സംശയം തോന്നും. ഇന്ത്യയിൽ നിന്ന് പലതും പുറത്തു പോയിട്ടുണ്ട്. നമ്മൾ കലണ്ടർ എന്ന് പറയാറുണ്ട് അല്ലേ, കലണ്ടർ എന്നുള്ളതിൻ്റെ എന്താണ് കാലാന്തരം എന്നാണ്. കാലാന്തരം എന്ന് സംസ്കൃതത്തിലും മലയാളത്തിലും നമ്മൾ പറയുന്നില്ല, ദാറ്റ് ഈസ് കലണ്ടർ. ഹൈന്ദവ ഈ പിന്നെ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും സ്മൃതികളും ശ്രുതികളും അനുസരിച്ച് അമ്പരത്തെ ആകാശത്തെ 12 വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഓരോ അമ്പരത്തിനും ഓരോ പേരുണ്ട്. നവംബർ എന്ന് പറഞ്ഞാൽ 9-ാമത്തെ ആകാശം, ഡിസംബർ എന്ന് പറഞ്ഞാൽ ദശാംബരമാണ് 10-ാമത്തെ ആകാശം. പക്ഷെ അത് ഇംഗ്ലീഷുകാർ കൊണ്ടുപോയിട്ട് ഡിസംബർ 12-ാമത്തെ മാസമാക്കി. അതിന് ഡിസംബർ തന്നെ അവരെടുത്തു, നവംബർ 9-ാമത്തെയാണ്, അത് 11-ാക്കി. അവർ ചിലത് കൂട്ടിച്ചേർത്ത് അതിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പലതും പുറത്തു പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. സംസ്കൃതത്തിന് സമാനമായ ഭാഷകൾ സംസാരിക്കുന്നത് ജർമ്മനിയിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഈ ഹാരപ്പ മോഹൻജദാരോ പ്രദേശത്തുള്ള ആൾക്കാരാണ് ദക്ഷിണേന്ത്യയിൽ വന്നതെന്നാണ് പറഞ്ഞത്, നമ്മുടെ പൂർവികന്മാർ. അവിടെ ഹാരപ്പയിലെ ഇന്നും മനസ്സിലായിട്ടില്ലാത്ത ഭാഷയിൽ സംസാരിച്ചിരുന്ന പദങ്ങൾ മലയാളത്തിലുണ്ട്. എള്ള് എന്ന് പറയുന്നത് 7,000-8,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള ആളുകൾ സംസാരിച്ച ഭാഷയുള്ളതാണ്. ഇവിടെ എള്ളിന് എള്ളു തന്നെയാണ് ഇവിടെയും പറയുന്നത്. മനുഷ്യരങ്ങനെ വന്നും പോയി ഇടകലർന്നോണ് ഉണ്ടായത്. അതുകൊണ്ട് ഹിന്ദുത്വ എന്ന് പറയുന്ന മുദ്രാവാക്യം അപ്രസക്തമാണ്, അശാസ്ത്രീയമാണ്. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അജണ്ടയാണ്, ഹിന്ദു അതല്ല. തെറ്റിദ്ധരിക്കരുത്, പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന ഹിന്ദുത്വ എന്ന് പറയുന്നു ഹിന്ദും രണ്ടാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് രാജ്യത്ത് കാണുന്ന സകല ഹിന്ദുക്കളും BJP സംഘപരിവാറാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. എല്ലാ പാർട്ടികളിലും ഹിന്ദുക്കളുണ്ട്, കോൺഗ്രസിലുണ്ട്, കമ്മ്യൂണിസ്റ്റിലുണ്ട്, ജനതാ പാർട്ടിയിലുണ്ട്, സമാജ്വാദി പാർട്ടിയിലുണ്ട്, DMKയിലുണ്ട്, തൃണമൂൽ കോൺഗ്രസിലുണ്ട്. ഈ ആളുകളൊക്കെ ഹിന്ദുക്കളാണ്. ആ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ആ പാർട്ടികളിലൊക്കെ ഉള്ള ഹിന്ദുക്കൾ ഒരുമിച്ച് ചേർന്നാൽ BJPയിലുള്ള ഹിന്ദുക്കളെക്കാൾ കൂടും. അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന പേര് തന്നെ ഒരു മതത്തിന്റെ പേരല്ല ശരിക്കും. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്, ഞാൻ കണ്ടുപിടിച്ചതല്ല. ഹിന്ദു എന്ന് പറയുന്നത് സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളുടെ പേരാണ്. ഇൻഡസ് വാലി എന്ന് പറയും, സിന്ധു നദി തട നാഗരികത എന്ന് പറയില്ലേ. സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആ പ്രദേശത്തുള്ള, സിന്ധു നദിക്ക് അപ്പുറത്തുള്ള മുഴുവൻ മനുഷ്യരെയും പേർഷ്യക്കാരെ വിളിച്ച പേരാണ് ഹിന്ദു. ജിയോഗ്രഫിക്കലി ഭൂമിശാസ്ത്രപരമായ ഹിന്ദു, മതപരമായിട്ടല്ല.
വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ മഹാഭാരതത്തിലോ രാമായണത്തിലോ ഒരു പുരാണങ്ങളിലും ഹിന്ദു എന്ന് പറഞ്ഞ വാക്കില്ല. വേദങ്ങളിലുള്ള പല നദികളും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉള്ള നദികളാണ്. കാരണം എന്താ? അത് എഴുതിയ ആളുകൾ കസാഖിസ്ഥാൻ പോലുള്ള പ്രദേശത്ത് നിന്ന് അതുവഴിയാണ് ഇന്ത്യയിലേക്ക് വന്നത്. അവിടം വെച്ച് എഴുതപ്പെട്ടത് കൊണ്ട് അവിടെയുള്ള പല നദികളുടെ പേരുകളിൽ വന്നു. ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എഴുതി എന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ വായനയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അതാണ്. അപ്പം ഞാൻ പറയുന്നത്, സിന്ധു നദീതീരത്ത് താമസിക്കുന്ന ആളാണെങ്കിൽ എന്നാൽ സിന്ധുക്കൾ എന്ന് പറയാമായിരുന്നില്ലെന്ന്. എന്താ പറയാത്തത്? ഇറാനിലെ ഭാഷയിൽ സാന്ന് ആദ്യം വന്നാൽ ഹാ എന്നാണ് ഉച്ചരിക്കുക. സപ്ത സിന്ധു എന്നുള്ളതിനെ ഇറാൻകാർ ഹപ്ത ഹിന്ദു എന്നാണ് പറയുക. അപ്പം നമ്മളെ രാജ്യത്തുള്ള ജനങ്ങളെ, ഈ ഇൻഡസ് നദിയുടെ ഇപ്പുറത്ത് താമസിക്കുന്ന സകല മനുഷ്യർക്കും ഇറാനിലെ ആളുകൾ പേർഷ്യക്കാരിട്ട പേരാണ് ഹിന്ദു എന്ന്. അതുകൊണ്ടാണ് ചില ആളുകൾ നമ്മളെല്ലാം ഹിന്ദുക്കളാന്ന് പറയുന്നത്. ഒറ്റയടിക്ക് നിഷേധിക്കണ്ട. ഒരു രാജ്യത്തിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ അത് രാജ്യമാണ് എന്ന് കണക്കാക്കുകയാണെങ്കിൽ എല്ലാവരും ഹിന്ദുക്കളെന്ന് പറയണം, മതല്ല. അത് പിന്നീട് ഈ ബ്രിട്ടീഷുകാരാണ് എല്ലാവരെയും മുസ്ലിങ്ങളുടെ കണക്കെടുത്തു, ക്രിസ്ത്യാനികളുടെ കണക്കെടുത്തു, എല്ലാവരെയും കണക്കെടുത്തു, ബുദ്ധമതക്കാരെ കണക്കെടുത്തു, അവസാനം വന്ന എല്ലാവരും അവർ ഹിന്ദു എന്നാണ് എഴുതിയതാണ് കംപ്ലീറ്റ്. അപ്പം ഇങ്ങനെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഹിന്ദുത്വം എന്ന് പറയുന്നത് വേറെയാണ്, ഹിന്ദു വേറെയാണ്. ഒരു മതവും മനുഷ്യരെ പരസ്പരം അപഹസിക്കാൻ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് എന്തിനാണ് ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാഠങ്ങളെക്കുറിച്ച്, വായനയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. എന്നാൽ അതിന് പുറമെ മുസ്ലിം ലീഗ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല വാക്കുകൾ സംസാരിക്കുന്നവരെ വളർത്തുക, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, സന്മനസ്സുള്ളവരാക്കി തീർക്കുക, എല്ലാവരോടും ഇഷ്ടമുള്ളവരാകുക, സ്നേഹമുള്ളവരാകുക, കരുണയുള്ളവരാകുക. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അതുതന്നെയാണ് മുസ്ലിം ലീഗും പഠിപ്പിക്കുന്നത്. കാരുണ്യത്തിൻ്റെ മതമാണ്, കാരുണ്യത്തിൻ്റെ വിശ്വാസമാണ്, കാരുണ്യത്തിൻ്റെ ജനസേവനത്തിൻ്റെ ജീവകാരുണ്യത്തിൻ്റെ പാർട്ടിയായി തീർന്നത് അതുകൊണ്ടാണ്. അപ്പം മുസ്ലിം ലീഗ് ആയത് വേറെയുള്ളവരെ കൊല്ലാനല്ല, ആക്രമിക്കാനല്ല, മറ്റു മതസ്ഥരെ വെറുക്കാനല്ല, അവരെ ആരാധനാലയങ്ങളെ തകർക്കാനല്ല, കലാപം ഉണ്ടാക്കാനല്ല, സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. ആ മുസ്ലിം ലീഗിന് ക്ഷീണം സംഭവിച്ചാൽ അവിടെ തീവ്രവാദം ശക്തിപ്പെടും. കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചാൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെടും. മുസ്ലിം ലീഗിന് ക്ഷീണം സംഭവിച്ചാൽ അവിടെ അതനുസരിച്ചുള്ള തീവ്രവാദങ്ങൾ ശക്തിപ്പെടും. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും ഒക്കെ നിലനിൽക്കേണ്ടത് ആവശ്യമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം മുസ്ലിം ലീഗ് പാർട്ടി അങ്ങനെ ഒരു മതേതരത്വത്തെയാണ് വിഭാവനം ചെയ്യുന്നത്, മതസൗഹാർദ്ദത്തെയാണ് വിഭാവനം ചെയ്യുന്നത്. ഇന്ത്യ ബഹുസ്വര രാജ്യമാണെന്ന് ഞാൻ പറയാൻ കാരണം, 28 സംസ്ഥാനങ്ങളും 6-7 സ്വയംഭരണ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഈ ഇന്ത്യയിൽ 140 കോടി ആളുകളുള്ള ഇന്ത്യയിൽ 6,427 ജാതികളും 1,300 ഭാഷകളുണ്ട് അല്ലെങ്കിൽ മൊഴികളുണ്ട്. ഈ 1,300 ഭാഷ എല്ലാ ഭാഷയിലും എഴുതാൻ പറ്റില്ല, അതുകൊണ്ടാണ് മൊഴി എന്ന് പറയാൻ കാരണം, പറയാൻ പറ്റും. 1,300 ഭാഷയും 6,427 ജാതികളുമുള്ള ഈ ഇന്ത്യയിൽ ഇവരെല്ലാം തമ്മിലടുപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ നല്ലൊരു ഹിന്ദുവാണ്. ഛേ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഞാൻ നല്ലൊരു ഹിന്ദുവാണെന്ന് പറയുമ്പോൾ എന്തൊരു ക്ഷീണം തോന്നുന്നില്ല? അദ്ദേഹം അവിടെ നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു. ഒരു നല്ല ഹിന്ദു ആകാൻ കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഗുഡ് മുസൽമാൻ ഓർ ഗുഡ് ക്രിസ്ത്യൻ. മഹാത്മാഗാന്ധി പറഞ്ഞതാണ്, ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു. അതുകൊണ്ട് മഹാത്മാഗാന്ധി ബൈബിൾ പഠിച്ചു, കുട്ടികളെ പഠിപ്പിച്ചു, ഖുർആൻ പഠിച്ചു, ബൈബിൾ പഠിച്ചു, എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചു. ആ മഹാത്മാഗാന്ധിയോട് എന്താണ് ജനാധിപത്യം എന്ന് ചില കുട്ടികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീർന്നാൽ, നിങ്ങൾ ഒന്നാമനായത് വേറെയും പലരും കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കലാണ് ജനാധിപത്യം. ഒറ്റക്കൂടിയാൽ ആരും ഒന്നാമനാവില്ല. നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീർന്നാൽ, നിങ്ങളുടെ കൂടെ വേറെയും പലരും ഓടാനുണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ഒന്നാമനായത് എന്ന് മനസ്സിലാക്കലും ആ കൂടെ ഓടിയവരെ ബഹുമാനിക്കലുമാണ് ജനാധിപത്യം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. എത്ര നല്ലൊരു നിർവചനമാണത്. ഇസ്ലാമത വിശ്വാസത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ലോകത്താകെ പ്രചരിപ്പിക്കുകയും
ഇസ്ലാമോ ഫോബിയ പരത്തുകയും സാമൂഹ്യ മാധ്യമങ്ങൾ നിറയെ മുസ്ലിങ്ങൾക്കെതിരായി മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി ധാരാളമായ പ്രചാരവേലകൾ ആരെയും വികാരഭരിതനാക്കുന്ന ആരെയും പ്രകോപനം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾക്ക് അതേ നാണയത്തിൽ മുസ്ലിം ലീഗ് പ്രതികരിക്കാറില്ല. കാരണം എല്ലാം മനുഷ്യരും പരസ്പരം ആശ്രയിച്ചല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ഈ ലോകം ഹിന്ദു ഇല്ലാതെ മുസ്ലിമിനോ മുസ്ലിം ഇല്ലാതെ ഹിന്ദുവിനോ രണ്ടും ഇല്ലാതെ ക്രൈസ്തവനോ ജീവിക്കുക അസാധ്യമാണ്. വർഗീയവാദികൾ എന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല, അസാധ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. എല്ലാവർക്കും ഒന്നു ചേർന്നുകൊണ്ട് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും അവരുടെ ജോലിസ്ഥലങ്ങളിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നു, ഒരുമിച്ച് പഠിക്കുന്നു. ആശുപത്രികളിൽ രക്തം ആവശ്യം വരുമ്പോൾ നിങ്ങളും ഞാനും ഒക്കെ രക്തം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സ്വീകരിക്കാറുണ്ട്. എങ്ങനെയാണ് സോഷ്യൽ മാധ്യമ മീഡിയകളിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വരും, എ പോസിറ്റീവ് രക്തം വേണം, ബി പോസിറ്റീവ് രക്തം വേണം, ഒ നെഗറ്റീവ് രക്തം വേണം. ഇന്ന് വരെ ഒരു നല്ല നായരുടെ രക്തം വേണം, ഒരു സുന്നി മുസൽമാന്റെ രക്തം വേണം, ഒരു എ പി കാരൻ്റെ രക്തം വേണമെന്ന് എവിടെയും വന്നിട്ടില്ല. രക്തം എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, ഒ പോസിറ്റീവ്, നെഗറ്റീവ്, അങ്ങനെയാണ്. അതെല്ലാവരും സ്വീകരിക്കുന്നു. എനിക്ക് തന്നെ അനുഭവമുണ്ട്, ഞാൻ തന്നെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. എൻ്റെ പത്നിക്ക് സുഖമില്ലാതായി ലേക്ഷർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർ, അതൊരു ക്രിസ്ത്യൻ ഡോക്ടറാണ്, ഇപ്പം എല്ലാത്തിനും ജാതി പറയേണ്ട ഒരു കാലമായതുകൊണ്ട് പറയണം, അല്ലെങ്കിൽ ഡോക്ടറിനെ പറയുള്ളായിരുന്നു, എബി എബ്രഹാം. അദ്ദേഹം പറഞ്ഞു, ഒരു 35 പേരുടെ രക്തം ഖാദർ സാഹിബ് അടിയന്തരമായിട്ട് നമുക്ക് വേണമല്ലോ വൈഫിന് കൊടുക്കാൻ എന്ന്. ഞാൻ അവിടെ നിന്ന് ആലുവായിലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ, അതും ഒരു ലീഗ് നേതാവ് കൂടിയാണ്, ലത്തീഫിനെ വിളിച്ച്, ലത്തീഫെ നമുക്ക് കുറച്ചിങ്ങനെ രക്തം വേണമെന്ന് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. ലത്തീഫ് പറഞ്ഞു, 2 മണിക്കൂർ കൊണ്ട് ഞാൻ എത്തിച്ചേരാറ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 17 മോട്ടോർ സൈക്കിളിൽ 34 പേര് ആലുവയിൽ നിന്ന് ലേക് ഷോറിലെത്തി എറണാകുളത്ത്. ആ 34 പേരും രക്തം കൊടുക്കാൻ വേണ്ടി ബ്ലഡ് ബാങ്കിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ നിർനിമേഷനായിട്ട് നിൽക്കണം, ബേജാറായിട്ട് നിൽക്കണം. ആ നിൽക്കുന്ന സമയത്ത് ഇവരതൊക്കെ കൊടുത്ത് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ ഇവരൊന്ന് പരിചയപ്പെടുകയെങ്കിലും ചെയ്യാമല്ലോ, ഇങ്ങനെ ഒരു ഒത്താശ ചെയ്ത ആളുകളല്ലേ എന്ന് വിചാരിച്ചിട്ട് പേരൊക്കെ ചോദിച്ച് നോക്കുമ്പോൾ ആ വന്നതിൽ 30 പേരും ഹിന്ദുക്കളാണ്, 3 പേരും മുസ്ലിങ്ങളാണ്, 1 ആൾ ക്രിസ്ത്യനാണ്. ആ രക്തം സ്വീകരിച്ചത് കൊണ്ട് എൻ്റെ ഭാര്യ, ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെ അവളെ എണീറ്റോടനെ അമ്പലത്തിൽ പോകുന്നു, കാരണം അവളെ ശരീരത്തിൽ മുഴുവൻ ഓടുന്നത് ഹിന്ദു ചെറുപ്പക്കാരുടെ രക്തമാണ്. അവൾ പതിവ് പോലെ വയ്ക്കുന്ന മാതിരി സുബൈ നിസ്കരിക്കുകയാണ് ചെയ്തത്, അല്ലാതെ അമ്പലത്തിൽ പോയില്ല. നമ്മൾ കിഡ്നി മാറ്റി വെക്കുന്നു, കണ്ണ് മാറ്റി വെക്കുന്നു, ഹാർട്ട് മാറ്റി വെക്കുന്നു, കരൾ മുറിച്ചു കൊടുക്കുന്നു. കരൾ ചേന മാതിരിയാണ്, ഒരു കഷ്ണം മുറിച്ചു വെച്ചാൽ ഫുൾ കരളായി മാറും കുറച്ച് അല്ലേ. കരൾ മാറ്റി വെക്കുന്നു, കണ്ണ് മാറ്റി വെക്കുന്നു, ഹൃദയം മാറ്റി വെക്കുന്നു, ഇതൊക്കെ കിഡ്നി മാറ്റി വെക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ ആരുടെ കിഡ്നി സ്വീകരിക്കും? ആദ്യം തരുന്നവൻ്റെ കിഡ്നി സ്വീകരിക്കും, അല്ലാണ്ട് ജാതി നോക്കി സ്വീകരിക്കില്ല. നമ്മൾ ഓരോരുത്തരും ആഹാരം കഴിക്കുന്നു, മുസ്ലിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രത്യേകമായി മുസ്ലിമിൻ്റെ ഒരു പറമ്പിൽ അല്ലെങ്കിൽ ഒരു പാടത്ത് നെല്ലുണ്ടാക്കി അത് കൊയ്ത് മതിച്ച് മുസ്ലിങ്ങളുടെ കൈ കൊണ്ട് മാത്രം ഉണ്ടാക്കി അരിയില്ലാണോ ചോറുന്നതിന്? നമ്മൾ കഴിക്കുന്ന കുപ്പായം ഇത് പരുത്തിയായിരിക്കാം, ചിലപ്പോൾ പരുത്തി അല്ലാണ്ടിരിക്കാം. ഇതൊക്കെ ആരെവിടെ കൃഷി ചെയ്തു, എങ്ങനെ ഉണ്ടായി, എങ്ങനെ ആയി? നിങ്ങൾ ഇഷ്ടം പോലെ മരുന്ന് വാങ്ങി കഴിക്കുന്നു, ഞാനും കഴിക്കുന്നുണ്ട്. ഈ മരുന്നൊക്കെ ഏത് ജൂതൻ ഉണ്ടാക്കിയതാണ്, ഏത് പാഴ്സി ഉണ്ടാക്കിയതാണ്, ഏത് ക്രിസ്ത്യാനി ഉണ്ടാക്കിയതാണ്, ഏത് രാജ്യത്തുണ്ടാക്കിയതാണ്, ആർക്കറിയാം? ബട്ട് വി ആർ യൂസിങ് ഇറ്റ്. ഇനി ഞാൻ ചോദിക്കേണ്ട, ആയുർവേദ മരുന്ന് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആയുർവേദത്തിലെ സ്നേഹപാനത്തിനും അതുപോലെ പല കാര്യത്തിനും വേണ്ടി എല്ലാ കർക്കിടക മാസത്തിലും പ്രത്യേക ചികിത്സക്ക് ആയുർവേദശാലയിലും വൈദ്യമഠം നാരായണൻ നമ്പൂരിൻ്റെ അവിടെ ചെന്ന് കിടക്കുന്ന ആൾക്കാരില്ലേ? എന്താണ് സഹോദരന്മാരെ ആയുർവേദം? ആയുർവേദം വേദത്തിൻ്റെ ഒരു ഉപവേദമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയ 4 വേദങ്ങളുണ്ട്. ഹൈന്ദവ സഹോദരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വേദങ്ങളാണ്. ആ വേദങ്ങളുടെ ഉപവേദമാണ് ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, സാപത്യവേദം, ആയുസ്സിന്റെ വേദം. വേദപുസ്തകങ്ങളിലുള്ള ചികിത്സയാണ് ധാന്യോന്തരം കുഴമ്പും കഷായും, മലാകുളിച്ചാതി എണ്ണയും, രാസനാദി പൊടിയും, ത്രിപലിയും, കൊട്ടഞ്ചുക്കാദിയും, അസന ഏലാദിയും, ഈ വക അഗസ്ത്യരസായനവും, ചെവനപ്രാശും, ഈ വക സാധനങ്ങളൊക്കെ ചെവനപ്രാശം ചെവന മഹർഷി കണ്ടുപിടിച്ചതാണ്, അഗസ്ത്യരസായനം അഗസ്ത്യ മുനി കണ്ടുപിടിച്ചതാണ്. എന്നിട്ട് നിങ്ങൾ ഞാനും സുഖമായിട്ട് കഴിക്കണ്ടല്ലോ. അവിടെ എന്തെങ്കിലും ജാതി നോക്കാത്ത ആയുർവേദ ചികിത്സക്ക് അറേബ്യയിൽ നിന്ന് ഷെയ്ഖുമാർ വന്ന് സുഖമായിട്ട് പോയ അത്ര ചികിത്സ ഉണ്ട്.
ഇവിടെ ഒന്നും നടക്കാഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആയുർവേദം ഉപയോഗിക്കുന്നില്ലേ? നമ്മൾ അടുത്ത കാലത്ത് ഇവിടെ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒരു സുഹൃത്തുണ്ടായിരുന്നു നേമസഭയിൽ എനിക്കുള്ള. ആ സുഹൃത്തിൻ്റെ ഒരു ഫോട്ടോ, ഒരു ദിവസം വീഡിയോ ഞാൻ കണ്ടിരുന്നു യൂട്യൂബിൽ. അദ്ദേഹം പ്രവാചകൻ്റെ ചികിത്സ, എന്താ എന്ന് പറയാം, ഹിജാമേ എന്താ ഉണ്ടെങ്കിലും അങ്ങനെ എന്തോ ഒരു ചികിത്സ ഉണ്ട്. ആ ചികിത്സ പുറത്ത് കൊമ്പ് വെച്ചിട്ട് ഈ കേടുള്ള രക്തങ്ങൾ മുഴുവൻ ഊച്ചിയെടുക്കുന്നതിനുള്ളൊരു പരിപാടിയിൽ മൂപ്പര് ഏർപ്പെട്ടിട്ട് മൂപ്പര് പ്രവാചകനെ കുറിച്ചും മുഹമ്മദ് നബിയുടെ ചികിത്സയാണ്, ഇതുകൊണ്ട് നല്ല സുഖമുണ്ട്, ഞാൻ രണ്ടാമതും ചെയ്യാൻ വന്നതാണ് പറഞ്ഞു. പുറത്ത് കൊമ്പ് വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ. പക്ഷെ ആ ചികിത്സ കുറച്ചും കൂടി ചെയ്യാത്തത് കൊണ്ട് എല്ലാ അശുദ്ധ രക്തവും പുറത്തു പോയില്ല, അതിൻ്റെ ദോഷങ്ങൾ ഇപ്പോൾ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ആ സുഹൃത്ത് എന്തിനാണ് ഈ പ്രവാചകൻ്റെ എത്ര ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്? ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട്, ഹോമിയുണ്ട്, സാമുൽ ഹാനിമാൻ്റെ ജർമ്മൻ ചികിത്സ ഉണ്ട്, ജൂതന്മാരുടെ ചികിത്സ ഉണ്ട്, പരമ്പരാഗത നാട്ടുവൈദ്യന്മാരെ ചികിത്സ ഉണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ട് മുഹമ്മദ് നബിയുടെ ചികിത്സക്ക് തേടിപ്പോയ ഒരാൾ അല്ലേ? അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് വല്ല ദോഷം മാത്രം ഒന്നും വന്നില്ല, ഗുണം മാത്രമേ ഉണ്ടായുള്ളൂ. അല്ലെങ്കിൽ ഇതിലേറെ ഊക്കാവുമായിരുന്നു, കുറച്ച് എടുത്ത് കളഞ്ഞുകൊണ്ടാണ് ലേശെങ്കിലും ഒരു സുഖമായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു എല്ലാവരും എല്ലാ മരുന്നുകളും ഉപയോഗിക്കുന്നു, എല്ലാ ആഹാരം കഴിക്കുന്നു, എല്ലാ ഹോട്ടലുകളിലും കയറുന്നു, അതിനിടയിൽ ഹലാല് ഹറാം എന്നൊക്കെ പറഞ്ഞ വിവാദം. ഹലാല് ഇഷ്ടമുള്ളവർ കഴിച്ചാൽ മതി, കാരണം ശുദ്ധമായിട്ടുള്ള കഴിക്കാവുന്ന ആഹാരം എന്ന് മാത്രം അതിനർത്ഥമുള്ളല്ലോ, അതിനപ്പുറത്തൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് സംശയം കൂടാതെ കഴിക്കാവുന്ന ഒരു ആഹാരമാണ് വിശുദ്ധമായിട്ടുള്ള ശുദ്ധമായിട്ട് ആഹാരമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ശുദ്ധമായത് വേണ്ടാത്തവർക്ക് വേണ്ടെന്ന്, അവരശുദ്ധിയുള്ളത് കഴിച്ചോട്ട് കുഴപ്പമില്ലെന്ന്. അപ്പം നമ്മളത് നിർബന്ധിക്കണില്ല, ആരും നിർബന്ധിക്കണില്ല, എല്ലാവരും പരസ്പരം ചേർന്ന് ഇടപഴകിയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാട്ടുണ്ടാക്കി നടത്തുന്ന ഒരു പാത്തുമ്മാൻ്റെ ചിത്രങ്ങളുണ്ട്. മൂപ്പത്തിയേര് ബി ജെ പി ഓഫീസിൽ തൃക്കാക്കര ഇരിക്കുകയാണ്, എന്നിട്ട് എ എൻ രാധാകൃഷ്ണൻ എന്തായാലും ജയിക്കണം എന്ന് പറയുന്നുണ്ട്. നല്ല തളിയിലൊക്കെ മക്കനെ കിട്ടും, അവിടെ ഇജാബൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇട്ടിട്ട് മൂപ്പര് എ എൻ രാധാകൃഷ്ണന് വേണ്ടി മൂപ്പത്തിയേര് പാടുകയാണ്. പാട്ടുകാർക്ക് എന്താ, ഏത് ആരുടെയും പോയിക്കൊള്ളു. അപ്പൊ എല്ലാവരും പരസ്പരം സഹകരിച്ച് ആശാരിയില്ലാതെ, മോശാരിയില്ലാതെ, കൊല്ലനില്ലാതെ, തട്ടാനില്ലാതെ, ഡോക്ടറില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാ മനുഷ്യരും ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണം എന്നാണ് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുള്ളത്. ലോകോ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകവും മനുഷ്യരും ജീവജാലങ്ങളും സുഖമായിരിക്കട്ടെ. അയം നിജ പരോവേദി ഗണന ലഘുചേതസാം ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബകം. അല്ലേ, നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ശാസ്ത്രങ്ങൾ, അല്ലെങ്കിൽ വേദങ്ങൾ, ഉപനിഷത്തുകൾ, സ്മൃതികൾ, ശ്രുതികൾ, പുരാണങ്ങൾ, അതെല്ലാം പറഞ്ഞിട്ടുള്ള ഹൈന്ദവ മഹർഷി വര്യന്മാരൊക്കെ എല്ലാം വിരക്തി പൂണ്ട് എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച് ഹിമാലയത്തിലൊക്കെ പോയി തപസ് ചെയ്ത് അവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്ന് കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ വേദങ്ങളൊക്കെ. അവരാരും സമ്പത്ത് കുന്നുകൂട്ടി വെച്ചവരല്ല, അവരാരും അന്യനെ ദ്രോഹിക്കാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അണിനിരക്കാൻ സാധിക്കുന്ന വളരെ വിശാലമായ ഒരു ചട്ടക്കൂടുള്ള മതമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദുമത സത്യത്തിൽ. ഒരാളെയും ദ്രോഹിക്കണമെന്ന് ഒരു ഹിന്ദു മതത്തിലും പറഞ്ഞിട്ടില്ല, വേദഗ്രന്ഥങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാതെ. പക്ഷേ ഈ ഹിന്ദുത്വ അജണ്ടയേറ്റ് നടക്കുന്നവർക്ക് ഹിന്ദുമതമൊന്നുമില്ലെന്ന്, അവർക്ക് ഭരണമാണ് പ്രശ്നം, രാജാക്കന്മാർ തമ്മിൽ കൊല്ലും, രാജാക്കന്മാർ ജനങ്ങളെ കൊല്ലും, അധികാരം നിലനിർത്താൻ ആവശ്യമായതൊക്കെ ചെയ്യും. അള്ളാഹു നൂറു സമാവാത്തി വല്ലാറുള്ളൂ, അള്ളാഹു ഭൂമിയുടെയും വാനലോകങ്ങളുടെയും പ്രകാശമാകുന്നു, ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നാണ് ബൈബിള് പറഞ്ഞിട്ടുള്ളത്. ഋഗ്വേദത്തിൻ്റെ ആദ്യ ശ്ലോകം തന്നെ എന്താണ്? അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം എന്നാണ്. കരിക്കട്ടയെ പോലും രത്നമായി തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രകാശം, ആ പ്രകാശമധ്യെ നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ്. പ്രകാശം ദൈവം വെളിച്ചം ആകുന്നു, അള്ളാഹു വെളിച്ചമാകുന്നു, അത് തന്നെയാണ് ബൈബിളിലും പറഞ്ഞത്, ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നാണ് ബൈബിൾ പറഞ്ഞത്. ഏത് മതമാണ് ആർക്കെതിരായിട്ട്? അള്ളാഹു നിങ്ങളോടിപ്പോ മരണാനന്തര ജീവിതത്തിൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളായ നമുക്ക് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിനോടല്ല ചോദിക്കുക, മഹല്ല് കമ്മിറ്റി പ്രസിഡന്റിനോടല്ല ചോദിക്കുക. സാജിദ് അത്തോളി, നിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ എല്ലാവരും നിസ്കരിച്ചിരുന്നു, ഒരു ലിസ്റ്റ് ഇട്ടുകൊണ്ടാന്ന് പറയില്ല.
ആരിഷ്ടല്ല ആദ്യ തത്തുള്ളിയോട് സാജിദ് സംസ്കരിച്ചിരുന്നോ, സാജിദ് നോമ്പ് നോട്ടോ, സാജിദ് പലിശ വാങ്ങിയോ, സാജിദ് തെറ്റ് ചെയ്തോ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ഒരാളെ ചോദ്യം മാത്രമേ ഉള്ളൂ. ഒരു സംഘടനക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു കാര്യമില്ല. സംഘടനാപരമായിട്ടല്ല അള്ളാഹു പരിശോധിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് ദൈവം നോക്കുന്നത്, അള്ളാഹു നോക്കുന്നു. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ഓരോരുത്തരും ആൻസറബിൾ ആണ്, എല്ലാവരും ലയബിളാണ്. പക്ഷെ നമ്മൾ ഒരുമിച്ച് കൂട്ടായി ആരാധനകൾ ചെയ്യുന്നതിനാ, ഒറ്റക്കൊറ്റക്ക് ആരാധന ചെയ്യുന്നവനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതിനും കൂട്ടമായി ആരാധന ചെയ്യുന്നതിന് പ്രത്യേകമായ പ്രതിഫലമുള്ളത് കൊണ്ട് നമ്മൾ കൂട്ടമായ ആരാധനകൾ ചെയ്യുന്നു. നമസ്കാരത്തിലും ഹജ്ജിലും ഒക്കെ കൂട്ടമായിട്ടുള്ള ആരാധനകൾ ചെയ്യുന്നു. എങ്കിലും ഓരോ എവറി ഇൻഡിവിജ്വൽ ഈസ് ആൻസറബിൾ ടു ഗോഡ്. ഓരോ മനുഷ്യനും വ്യത്യാസപ്പെട്ട രീതിയിൽ ആണെങ്കിലും ആ മനുഷ്യർ ഓരോരുത്തരും ദൈവത്തിനോട് മറുപടി പറയാൻ മാധ്യസ്ഥനാണ്. ക്രൈസ്തവരോട് അവരുടെ മതവിശ്വാസങ്ങളിലും ബൈബിളിലൊക്കെ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മരണാനന്തര ജീവിതത്തിൽ നിനക്ക് ഞാനൊരു പുസ്തകം തന്നിരുന്നല്ലോ, അത് നീ മറിച്ചു നോക്കിയോ, നിനക്ക് മനസ്സിലായോ, അതനുസരിച്ച് നീ പ്രവർത്തിച്ചോ എന്ന് ഓരോരുത്തരോടോ ചെയ്യുന്നു. നമ്മളോട് നിങ്ങൾക്ക് ഞാനൊരു ഖുർആൻ തന്നിരുന്നല്ലോ, നിങ്ങളത് നോക്കിയോ, മനസ്സിലാക്കിയോ, അതനുസരിച്ച് പ്രവർത്തിച്ചോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നന്മ ചെയ്തവർക്ക് നന്മയുടെ പ്രതിഫലം കിട്ടും, തിന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും കിട്ടും. ആരെങ്കിലും ഒരു അണുവോളം നന്മ ചെയ്താൽ അതിന്റെ ഫലം അവന് കിട്ടും, തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അവന് കിട്ടും. അപ്പൊ എല്ലാ മതങ്ങളും എല്ലാ വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും പറഞ്ഞത് ഏതാണ്ട് ഒരുപോലെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവനവന് ശരിയാണെന്ന് തോന്നുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്ന് അതനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കുവാനുള്ള ബാധ്യതയും സൗകര്യവും സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും നൽകുന്നുണ്ട്. അതുകൊണ്ട് ആരുടെ ഒന്നിലും നമ്മൾ കടന്നില്ല. അപ്പൊ ക്രൈസ്തവരായിട്ടുള്ള സഹോദരിമാർ, കന്യാസ്ത്രീകൾ, നമുക്ക് അവിടെ കണ്ട പ്രത്യേകമായ ബഹുമാനമാണ്. കാരണം അവരുടെ വേഷവിധാനങ്ങൾ, വസ്ത്രധാരണ രീതികൾ, അവരുടെ നടപ്പ്, ഇരിപ്പ്, അവരുടെ ഈ അച്ചടക്കം, ഇതൊക്കെയാണ് നമുക്കൊരു ബഹുമാനമാണ്. അതേമാതിരി മുസ്ലിം സ്ത്രീകളും അതേമാതിരി അച്ചടക്കത്തോടു കൂടി നടക്കുമ്പോൾ നമുക്ക് അവരോടും ബഹുമാനമാണ്. ഇവരിങ്ങനെ നടക്കണ്ടെന്ന്, അവരങ്ങനെ നടക്കണ്ടെന്ന് നമ്മൾ തമ്മിൽ പറയേണ്ട കാര്യമില്ലല്ലോ. അവരങ്ങനെ നടക്കണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും വരുമ്പോൾ ഏതെങ്കിലും ഒരു കുറ്റക്കാരായിട്ടുള്ള ആളുകൾ, കുറ്റവാളികൾ എല്ലാവരിലും ഉണ്ട്. നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരിലും എല്ലാവരിലും ഉണ്ട്. അത് ജാതി മതത്തിൻ്റെ പാർട്ടി അടിസ്ഥാനത്തിൽ മാത്രമല്ല, ധാരാളം മദ്യപാനികൾ, വ്യഭിചാരികൾ, അഴിമതിക്കാർ, കൊള്ള നടത്തുന്നവർ, സ്ത്രീ പീഡകന്മാർ, സ്ത്രീകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റവാളികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലുണ്ട്. കുറ്റവാളികൾ ഒരു കണക്കിൽ ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ അതിൽ മതേതരത്വമാണ്. എല്ലാ മതസ്ഥരും ഒന്ന് ചേർന്ന് മതത്തിനെ പറ്റി ഒട്ടും ചിന്തിക്കാതെ മദ്യപിക്കും. എല്ലാ മതസ്ഥരും ഒന്ന് ചേർന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ കൂട്ട ബലാത്സംഗത്തിന് വിധേയമാക്കുന്ന എല്ലാ മതസ്ഥരുണ്ടാവും. ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊന്ന ആ പ്രതിയെ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന അവനാണോ കൊന്ന എനിക്ക് അറിഞ്ഞൂടാ. അവനാണ് കോടതി ജയിലിട്ടുള്ളത്. അവന്റെ പേരെന്താ പറയുക, അമീറുൽ ഇസ്ലാം എന്നാണ്. അതായത് ഇസ്ലാമിന്റെ അമീറാണ്, ആണോ? അതുകൊണ്ട് അമീറുൽ ഇസ്ലാം ചെയ്തത് കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ കൊല്ലുന്നവരാണ് എന്ന് പറയാൻ പറ്റൂ. ഇപ്പൊ 1526 കോടി രൂപയുടെ മയക്കുമരുന്ന് ലക്ഷദ്വീപിന്റെ പരിസരത്ത് നിന്ന് ഒരു ബോട്ട് നിന്ന് പിടിച്ചു. ആ ബോട്ടിന്റെ പേര് ലിറ്റിൽ ജീസസ് എന്നാണ്. പഠിച്ചവനെ, യേശുവെ നീ മാപ്പാക്കണം. ലിറ്റിൽ ജീസസ് ഉണ്ണി യേശു എന്നാണ് ആ ബോട്ടിന്റെ പേര്. അതിലാണ് 1526 കോടി രൂപയുടെ ലഹരി മരുന്നുണ്ടായത്. ഒന്നും രണ്ടുമല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ കുഴപ്പം, അത് യേശുവിന്റെ കുഴപ്പം ഒരിക്കലുമല്ല. കുറ്റവാളികളെല്ലാം കുറ്റവാളികളാണ്, അവരേത് മതസ്ഥരിലായാലും. അപ്പൊ കുറ്റവാളികളെ കുറ്റവാളികളായിട്ട് കാണണം, ഭീകരവാദികളെ ഭീകരവാദികളായിട്ട് കാണണം. അതിന് മതത്തിന് ഉത്തരവാദിത്തമില്ല. ക്രിസ്ത്യാനി തെറ്റ് ചെയ്താൽ ബൈബിൾ ഈസ് നോട്ട് ആൻസറബിൾ. മുസ്ലിം എന്ന് പേരുള്ളവൻ തെറ്റ് ചെയ്താൽ ഖുറാൻ ഈസ് നോട്ട് ആൻസറബിൾ. വേദങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഹിന്ദുക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി, അദ്ദേഹം നടത്തുന്ന ഈ ഭരണം ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളതാണെന്നല്ല, പാവ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയതാവുക? പെട്രോളിനും ഡീസലിനും നിത്യം വില വർദ്ധിക്കണം. ഇന്ത്യയിൽ എത്ര ഹിന്ദുക്കളുണ്ട്? 79.8% ഹിന്ദുക്കളാണ്. 79.8% ഹിന്ദുക്കളാണ്. 13.47% മുസ്ലിങ്ങളാണ്. 6.2% ക്രൈസ്തവർ. ബാക്കി 1.2% ബുദ്ധമതസ്ഥരും ജൈനമതസ്ഥരും. ഒരു മതവും ഇല്ലാത്തവർ 0.02%.
അതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പൂടുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 79.8% ഹിന്ദുക്കളും 13.5% മുസ്ലിങ്ങളുള്ള ഇന്ത്യയിൽ 1000 പേര് ഈ പമ്പിന്ന് ഡീസൽ അടിച്ചാൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടാവണം? ശരാശരി 134 മുസ്ലിംമാരെ ഉണ്ടാവും, ബാക്കി മുഴുവൻ ഹിന്ദുക്കളാണ്. അപ്പോൾ അധികം പൈസ കൊടുക്കേണ്ടി വന്നായിരിക്കാം ഹിന്ദുക്കൾക്കാണ്. 1000 പേർക്ക് തൊഴിലില്ലാതായി തീർന്നാൽ എത്ര ഹിന്ദുക്കൾക്ക് പണിയില്ലാണ്ടാവും? ഏതാണ്ട് 800 ഹിന്ദുക്കൾക്ക് പണിയില്ലാണ്ടാവും, ബാക്കി മുസ്ലിമും ക്രിസ്ത്യാനെ കൂടി ബാക്കിയുള്ളൂ. അപ്പൊ ഹിന്ദുക്കളോട് നന്മ ചെയ്യുന്ന ഗവൺമെന്റ് അത്, ഹിന്ദുക്കളുടെ യാതൊരു ഗന്ധവും ഈ ഗവൺമെന്റിനില്ല. ഈ വിലവർദ്ധനവ്, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്ന് പറഞ്ഞ് നിങ്ങളും ഞാനും ഒച്ചമ്പിളി ഉണ്ടാക്കണ്ട. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ സഹോദരന്മാരാ. ഉള്ളിക്ക് 200 രൂപയും തക്കാളിക്ക് 300 രൂപയൊക്കെ ആയ കാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ചെറുനാരങ്ങൾക്ക് 240 ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ വില. ഇപ്പം എന്താ ഇവിടെ വില എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഹിന്ദുക്കൾക്ക് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ആയതുകൊണ്ട് 50 രൂപയ്ക്ക് ചെറുനാരങ്ങ കൊടുക്കുന്നുണ്ടോ? അവർക്ക് 50 രൂപയ്ക്ക് അക്കാളി കൊടുക്കുന്നുണ്ടോ? നമുക്ക് കിട്ടുന്ന അതേ വിലക്ക് തന്നെ അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ വിലവർദ്ധന ആർക്ക് ദോഷം ചെയ്യും? വിലക്കയറ്റം ആർക്ക് ദോഷം ചെയ്യും? തൊഴിലില്ലായ്മ ആർക്ക് ദോഷം ചെയ്യും? അതൊക്കെ എല്ലാ മതസ്ഥർക്കും ചെയ്യും, കൂടുതൽ ഹിന്ദുക്കൾക്ക് ചെയ്യും. അപ്പൊ ആ ഹൈന്ദവ സഹോദരന്മാരുടെ ഗവൺമെന്റ് ആണോ അത്? ഇത് ഈ ഗവൺമെന്റിന്റെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി വർഗീയതയെ അവർ പ്രയോജനപ്പെടുത്തുകയാണ്. വിലക്കയറ്റത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യരെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് പള്ളിക്കാര്യം പറയുന്നത്. ആ പള്ളിക്കകത്ത് വിഗ്രഹങ്ങളുണ്ട്, മറ്റേ പള്ളിക്കകത്ത് അതുണ്ട്. പണ്ട് ബാബരി മസ്ജിദ് പൊളിച്ചതുപോലെ ഇനിയും ആരാധനാലയങ്ങൾ തകർക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ ഹൈന്ദവ ആരാധനാലയങ്ങളായിരുന്നു, ചില രാജാക്കന്മാർ അങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോൾ ആളുകളെ ആ വഴിക്ക് തിരിച്ചു വിടുകയാണ്. നീ വിലക്കയറ്റത്തിനെ കുറിച്ച് ആലോചിക്കണ്ട, നീ ഡീസലിന് വില കയറിയതിനെ പറ്റി വേദാറാവണ്ട, നീ ഇത് നോക്കിക്കോ, നീ ഇവിടെയൊക്കെ നോക്കുകയാണ്, വഴിതെറ്റിക്കുകയാണ്, വഴിതെറ്റിക്കുകയാണ്. ഇങ്ങനെയുള്ള വഴിക്ക് ആളുകളെ തിരിച്ചുവിട്ട് വർഗീയത കൊണ്ട് അധികാരം പിന്തുടരാൻ വേണ്ടി, അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ശരിയായ നടപടിക്രമമല്ല, ഇന്ത്യ രാജ്യത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഇതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ ഗവൺമെന്റ് മാറേണ്ടതായിട്ടുണ്ട് അല്ലേ? ഈ വർഗീയത, ഈ ദുഷ്പ്രചരണം രാജ്യത്തെ ഏറ്റവും കൂടുതൽ അപകടം ചെയ്യും, മനുഷ്യബന്ധങ്ങൾ ശിഥിലമാവും. ഞാൻ ചോദിക്കട്ടെ, അടുത്ത കാലത്ത് കർണാടകത്തിലൊക്കെ ബാംഗ്ലൂരൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായല്ലോ, കുറച്ച് കലാപങ്ങളും കച്ചറയൊക്കെ ഉണ്ടായല്ലോ. അതിൻ്റെ എന്താ ഗുണം ഉണ്ടായത് അറിയോ? അവിടുത്തെ നല്ല ബിസിനസ്സുകാർ കച്ചവടക്കാരൊക്കെ അവിടെ നിന്ന് പൂട്ടിയിട്ട് തമിഴ്നാട്ടിൽ പോയി. അപ്പൊ സംസ്ഥാനം തകരൂല്ലേ? വർഗീയ കലാപങ്ങൾ ഉണ്ടായാൽ, ആക്രമണങ്ങൾ ഉണ്ടായാൽ, വർഗീയത വളർന്നാൽ രാജ്യത്തെ വ്യവസായങ്ങൾ വേറെ വഴിക്ക് പോകും. അവിടെ കച്ചവടം ചെയ്യുന്നവർക്ക് സമാധാനമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ കച്ചവടം ചെയ്യാൻ സാധിക്കുള്ളൂ. സമാധാനം നഷ്ടമായി പോയാൽ കച്ചവടക്കാർ പൂട്ടിപ്പോവും, വ്യവസായികൾ അടച്ചുപോവും. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് പോലെ തന്നെയുള്ള പണി അവർ ചെയ്യും. അപ്പോൾ വർഗീയത ഉണ്ടായാലുള്ള പ്രശ്നം എന്താ? വർഗീയത ഉണ്ടായാലുള്ള പ്രശ്നം രാജ്യത്തെ സാമ്പത്തികമായി തകരും. ഒരു രാജ്യത്തുള്ള ആളും പിന്നെ ഇങ്ങോട്ട് വരില്ല, ഒരു കച്ചവടത്തിനും വരില്ല, ബിസിനസ്സിനും വരില്ല. എന്താണ് ഫാസിസം എന്ന് ബെനിറ്റോ മുസോളിനി പറഞ്ഞിട്ടുണ്ട്. ഫാസിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ മെർജർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് കോർപ്പറേറ്റ്സ്. ഭരണകൂടവും കോർപ്പറേറ്റ് ഭീമന്മാരും തമ്മിലുള്ള ലയനമാണ് എന്ത് ഫാസിസം. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയും അവരുടെ ഭരണകൂടവും വളരെ നിസ്സാരമാണെന്ന് നിങ്ങൾ വിലയിരുത്തണ്ട. ദേശീയ രാഷ്ട്രീയത്തിൽ അവർ വളരെ സുശക്തമായ ഒരു പാർട്ടിയാണ്. സംഘപരിവാർ എന്ന് പറയുന്ന 100-ലേറെ സംഘടനകൾ ചേർന്നൊരു പ്രസ്ഥാനമാണ്. ആ ഭാരതീയ ജനതാ പാർട്ടിയും RSS സംഘപരിവാറും അവരെ സഹായിക്കുന്ന അഡാനിയും അംബാനി, ടാറ്റ, ബിർള, ദാൽമിയ, മഫത്ത്ലാൽ, ഗോയങ്ക, സിംഗാനിയ, മഹീന്ദ്ര തുടങ്ങിയ മുതലാളിമാരും പണക്കാരും, അതുപോലെ ഇസ്രായേലിലെ ചാരസംഘടനയായ മൊസാദും അമേരിക്കൻ ചാരസംഘടനയായ CIA ഏജന്റുമാരും ഇവിടെയുള്ള അവരുടെ പാർട്ടിയും അവരുടെ കോടാനുകോടി സമ്പത്തും വരുമാനവും ഒക്കെ വെച്ച് നോക്കി ഈ പാർട്ടി ദീർഘകാലം അധികാരത്തിൽ തുടരാനുള്ള ഒരുക്കമാണ്. അതിനെ ചെറുത്ത് തോൽപ്പിക്കുവാൻ ചെറിയൊരു പങ്ക് വഹിക്കാനേ മുസ്ലിം ലീഗിന് കഴിയുള്ളൂ. കാരണം നമ്മളൊരു ചെറിയ പാർട്ടിയാണ്. ഉള്ളത് സത്യം പറയാൻ, നമ്മളൊരു ചെറിയ പാർട്ടി എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി വലിയ പാർട്ടിയാണെന്നല്ല എൻ്റെ അർത്ഥം. അവരും നമ്മളൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. നമുക്ക് രണ്ട് കൂട്ടർക്കും സഹാക്കളെ അള്ളാഹു ന്യൂഡൽഹി വിധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയാണ്. നമുക്ക് രണ്ട് കൂട്ടർക്കും അവിടേക്ക് യാതൊരു സാധ്യതയില്ല. നമ്മളത്ര ചെറിയ പാർട്ടികളാണ്, ഞങ്ങൾക്കുള്ളതെല്ലാം കൂടി ഏതാണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് ഒരുമിച്ച് കൂടി നിങ്ങൾ ലേശമൊന്ന് പരന്നു എന്നുള്ളൂ. മറ്റേ നെയ്റോസ്റ്റ് മാതിരി എന്നിട്ടുണ്ട്, സാധനം അത്രയുള്ളൂ, അത് ചൂലുകൊണ്ടാണ് അടിച്ചെന്ന് പരത്തലാണ് എന്ന മാതിരിയുള്ള പാർട്ടിയുണ്ട്.
Apa ini Bharatiya Janata Party Bharanatendu Matan Kongres Ulupadei Ulla Ella Kacchigalu Yojikanan Nengal Beren. Kongresnya Matre Adi Kariu Nalla Kongres Ulupadei Ulla Ella Partigalu Erimicu Ndete. Apa Jenur Nayadau Walarnu Beru Ma Nayadau Inte Nayatru Til Bharanatam Matan Sadikanam. Teranjurupan Nayeridan Sadikanam. Adine Ibuatapu Marsistiari Cienda Panienda. Nyan Oruwaran Netana Agregal. Ibuatapu Marsist Party Cienda Panienda. Marxist parti itu mudra wakian dah, awer itu mudra wakiam Kongres Mukta Kerala mana? Kongres Mukta itu warna UDF Mukta Kerala mana? BJP itu mudra wakian dah, Kongres Mukta Bharat mana? Abah dua orang pun, urik ayat itu lagi kau macam Kerala ngudi, ini badangan lo. Abah Marxist parti ke Kerala itu lagi lim UDF illa dah orang. BJP ke India illa agak. UDF ini perlu sanggaran agam Kongres tidak ada. Ada orang di ibu da, ada dua orang. Ini parasparam pada boleh dengan itu boleh ke kani kena itu berum kalida masing. Adakah Surendra nu dehok katilah cila nada yang ada dengan kalik kena undang beri aduhupu Amir Shah kum Narendra Modi kuila. Innu ere, saya nemasa bil pada nanti warga irnala. Innu ere, awalnya ini panrai vijen, apa nanti warga sum panrai indai irnila, macam. Kadinya 10 tahun mai itu Panrai Vijayan agatto porto Narendra Modi aku itu mari nenggal kederno. Amil Shah ya cipta orang nenggal kederno. Yendang kiluri bishay nenggal angan kederno. Parilah. Enda parayat ura understandingan. Kongresnya enda de Kerala dale. Ini anak budaya rastian mana ini Kerala dale Kongresun UDFum. Thagare lana. Arku enda de BJP kono. Adeni ibatari BJP indallo. Pachay adine undine kolla cerda. Aino urusir illa, aino ur kaya dene pati lain kaya beren illa atau jayikun illa. Apa apa pani, panaraya kondo dipisah. Apa iya bera kurugan dene pagidi awda kurutal. Dua utang gudi ajan dili landai golun ura. Apa Bharatiya Janata Party Kerala til random sanatte ke kundo beranum. Wanam sanatte awak kedenna nalanil kanum UDF ne tagarkga, mumanam sanatte akga nuladan panaraya janda janda. Anseng. Aduh, orang dah berani air itu, yang ada ruh badan kum bijak petilah, yang ada ruh perasaan illah. Yang tenggelam itu bahagia ke rumah putri kakaknya dengan itu permaini cuma perikorsi, illah itu logik itu lah. Ainda pitta itu semua dalam maru. Narendra Modi dengan itu perempat diesel ni bela ko kereta diri kena tu boleh. Adeh, nelayan beri segeri kena ni rajin takar tu boi. Kerala illah naik boi. Yang ini pun boleh berumi roda ke blok ayu, orang orang sahul ke jam berlalu juga. Yang ini 2-3 kilometer apar tu kuri. Yang ini mumbu korai salat, ini kalvar trip pera kait dengan orang kiri wahana orang korai budi mungkin. Yang orang 2-3 polis saya kan, nanti sahun sahul pade lalak kiri. Abi 2 orang, yang orang enggan enggilum budi muti, apa alang kadang panis salat dengan kaiju mana orang aku, pikon. Pina buan dengan orang lagi. Allah itu sahaja orang terukum perasaan orang kalau zaman itu polis saya na perdu perdu dengan orang tanam beri. Yang lain wandi orang karan tu aja, karan tu poikun terikat orang tekipin na uru air. Indah aja orang. Uru ni panik je atau polis apa lah sel tu? Yang lain orang ni lah. Yang mana jalan panikal chain orang tu jangan biar itu thamai itu panikal. Yang lain adi madi kali lim, yang lain corruption lim, yang lain custody maran kali lim, yang lain stri bukan kali lim, yang lain adi madi case kali lim. Aunt boya polis officer mana, nalar di sana mana, polis department mukadil lindu. Abrek ke sambil cikin nanti ini government ada. Karena abrek kundi istilah bani je ikan angil abrek sambil cikin. Dini mumpun dairi nanti DJ pulpade monsun mawanggal dekak kada boile po. Nenggalori 80% TV le kanan bu matre adu udikul lo. Dega jaya abra boi karangi orang bela nalar bindo. Bela nalar bodi bindo ayala dana metro rail ni ala kiwaciri ke adega jaya jupak air rail berno. Arko India ni kerai lagi, yendah kerai lagi. Airati tonnoti 2 crore ribu, erna golat ini nak metro ini pun nasta. Airati tonnoti 2 crore, nasta n metro ini. Am metro ini le 14 kilometer duram panit gerkan 4 bolat tu. Ini anjuti jilana kilometer kerai lagi, kanak-kanak utep 37 bolat tu, tu purtian. Anak-anak samadhi cale 37 bolat tu. Anda lakshan kodi juga, arku bandi kadang mangi itu dengan adatan kaya janda. Aina sanggadi, abnya bandi cila sanggadi orang nak kamar. Awerk pada petanda purtia kan tuh mila. Panarai karya madegum, madegat ini praya itu lori, nama kita semua beribu. Maerana petu boyalum, ir kerelin dah. Lepas, cuma kita tiri mana ya madi. Napa ini?
ഇടപാടുകൾ തീർന്നല്ലോ, പിന്നെ അത് വന്നോളന്നില്ല, വന്നില്ല എന്നല്ല. എന്തിന്? നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ സൈഡ് കൂടി ഒരു പാതയും കൂടി ഉണ്ടാക്കിയാൽ ഇതിലേറെ വേഗത്തിൽ വണ്ടി പോകുന്നതാണ് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റ് ഒരു വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം അവർ ചെയ്യണ എല്ലാം മോശമെന്ന് ഞാൻ പറയണില്ല. അത് വന്നാൽ ഏതാണ്ട് ഇതിനേക്കാൾ ഒരു മണിക്കൂർ വ്യത്യാസത്തിലത് പോകും. ഈ കാസർകോട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട കാര്യം എന്താ? അവിടെ ചെന്ന് ഉടനെ ഒരു കാര്യം സാധിക്കും. അവിടെ ചെന്ന് നിങ്ങളൊരു പെറ്റിഷൻ കൊടുത്താൽ പത്ത് വല്ലതിനും അനക്കണ്ടാവില്ല. പിന്നെ എന്തിനാ അവിടെ മണ്ടിച്ചിലുണ്ട്? അവിടെ കാസർകോട്ടുന്ന ഒരാൾ ഇപ്പം തന്നെ പോയി പിണറായി കാണുന്ന ഒരു കാര്യം പറയണ്ടായിരുന്നു പറഞ്ഞിട്ട് ഒരു കടലാസൊക്കെ എഴുതി കിസലിട്ടിട്ട് 4 മണിക്കൂറുകൊണ്ട് കേരയിൽ കയറിട്ടും തിരുവനന്തപുരത്തെത്തി. എന്നിട്ടോ ഹോട്ടലിൽ മുറിയെടുത്ത് 1.5 മാസം താമസിച്ചാലും ആ കടലാസ് വലുതാകും. അപ്പം ഈ 1.5 മാസത്തിന് പകരം ആ ട്രെയിനിൽ പതുക്കെ വന്നാൽ പോരെ, എന്നാൽ ഒരു ദിവസത്തെ ഹോട്ടലിൻ്റെ പൈസ വേണം, ആ വണ്ടി കഴിഞ്ഞോളൂലേ? ഒരു ദിവസത്തെ ഹോട്ടൽ ബില്ല് വണ്ടിയിലാവൂലേ? ഒരു കാര്യമില്ല. അവിടെ പോയി അഹമ്മദാബാദ് ബോംബെ തമ്മിലൊക്കെ ഉള്ള അതിവേഗ റെയിൽപാത ഉണ്ടാകണം. എന്താ കാരണം? അഹമ്മദാബാദ് പറഞ്ഞ ഒരു ദുന്യാവാ, ബോംബെ വേറൊരു ദുന്യാവാ. ഭയങ്കര വ്യവസായങ്ങളാണ്, ആളാണ്, ബഹളാണ്. അവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ടായാൽ അതിനെന്നും ലാഭമായിരിക്കും. ഇവിടെ ആർക്കാ കാസർകോട്ട് കൊണ്ട് എന്താവശ്യത്തിന്? ആർക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടത്? എന്തത്ര തിരക്ക്? ഒരാവശ്യമില്ലാതെ ഒരു കേറയിൽ എന്ന് പറഞ്ഞ സാധനം വെച്ച് കിട്ടുകയാണ്. ഭയങ്കരമായ നഷ്ടമാണ് വരാൻ പോകുന്നത്. ഇതിനെല്ലാം കൂടി ഇട്ടിട്ട് പൊന്തിച്ചിട്ട് ഒടുക്കത്ത് ഖിയാമത്ത് നാളിൻ്റെ അലാമത്തായിട്ട് യജൂജും മോജൂജും ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു മതിൽ കെട്ടണ മാതിരി ഒരു സാധനമാണ് മൂപ്പരുപാനിൻ്റെ. അതെങ്ങനെ വന്നാലും വേണ്ടില്ല, അതിൻ്റെ സംഗതികൾ നടക്കണം എന്നാണ്. ഇപ്പോൾ സാമൂഹ്യ ആഘാത പഠനം എല്ലാ പഠനവും നടത്തുന്നുണ്ട്. പഠനം നടത്തുന്ന പറഞ്ഞതിൻ്റെ മുമ്പ് ഒരു പഠനം എന്താ വെച്ചാൽ എന്ത് വന്നാലും നടപ്പിലാക്കുന്ന പിന്നെ എന്തിനാ പഠനം? പഠനം വന്നിട്ട് പഠനത്തിൽ എതിര് വന്ന് വിചാരിക്കാം. ഇയാൾ എന്തായാലും നടപ്പിലാക്കുമെന്ന് തീരുമാനിച്ച ഒരാൾക്ക് പിന്നെ പഠനത്തിന് ആവശ്യമുണ്ടോ? വെറുതെ പൈസ വേണോ? ഇത് ഇവരുടെ ഈ കേറയുണ്ടല്ലോ, ഈ കുറ്റി പിണറായി ഭരണത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ്. ആ കുറ്റിയാണ് അടിച്ചോട് കൂടി ഇത് ഇതാവില്ല. നിങ്ങൾക്കറിയോ ഈ ഗവൺമെൻറ് രണ്ടാമതും വന്നു വിചാരിച്ച് നടക്കില്ല. നിങ്ങൾ ഒരു മനുഷ്യനാണ് ഇതെല്ലാം നടത്തുന്നത്. പാർട്ടിക്കൊരു അധികാരമില്ല, ആർക്കൊന്നും പറഞ്ഞുകൂടാ. നമ്മക്ക് മാത്രമല്ല, അവർക്ക് പറഞ്ഞുകൂടാ, പാർട്ടിക്കാർക്ക് പറഞ്ഞു. മന്ത്രിമാരായിട്ട് കൃത്യമായിട്ട് തിരഞ്ഞെടുത്തുണ്ടോ? ഇജാതി ഒരു റിക്രൂട്ട്മെൻറ്റ് വേറൊരാൾക്കും. ആ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ എത്ര വലിയ എത്ര പ്രാപ്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു ലേശം വല്ലതും ചെയ്യാൻ കഴിഞ്ഞ ആളായിരുന്നു തോമസ് ഐസക് കളഞ്ഞു. സുധാകരൻ കൈക്കൂലിയൊന്നും ഇല്ലാതെ ഒരു മര്യാദക്ക് നടത്തിയിരുന്ന ഒരു പൊതുമരാമത്ത് വകുപ്പ് അയാളെ കളഞ്ഞു. ശൈലജ ടീച്ചർ അത്യാവശ്യം തരക്കടില്ലാത്ത രീതിയിൽ ആരോഗ്യ വകുപ്പ് വഹിച്ച് അവരെ കളഞ്ഞു. ഒരു സാധ്യത എ കെ ബാലൻ സാംസ്കാരിക എന്നൊക്കെ പറഞ്ഞ് തരക്കടില്ലാത്ത രീതിയിൽ ഭരണം നടന്ന അയാൾ കളഞ്ഞു. എന്നിട്ടോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി. എന്താണ് പഠിച്ചതും പോലാണ്, എന്താണ്? ഞാനിപ്പോൾ അയാളെ വ്യക്തിപരമായിട്ട് കുറ്റം പറഞ്ഞു, എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. മൂപ്പരാന്ന് പിന്നെ മറ്റേ ഇതൊക്കെ കൂടി കമ്പ്യൂട്ടറൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കസേര മറിച്ചിട്ടിട്ട് അവിടെ ബോധരഹിതനായിട്ട് വീണ് മൂപ്പരെല്ലാവരും കൂടി ഏറ്റിക്കൊണ്ട് പോയപ്പോഴൊക്കെ മൂപ്പരെ കിടപ്പും മരിച്ച മാതിരിയുള്ള കിടപ്പും മരിച്ചവും ജീവിച്ചിരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ 2 കോലത്തിലുള്ള വേഷം കണ്ടിട്ടുണ്ട്. അദ്ദേഹമാണ് വിദ്യാഭ്യാസ മന്ത്രി അല്ലേ? എന്താണ് സെലക്ട് ചെയ്താണ് ഈ പണി അറിയാത്ത ഒരാളെയാണ് ആ വകുപ്പ് വേണ്ടത്? എന്നാൽ അപ്പണി കൂടി മൂപ്പരക്ക് എടുക്കാം, വലിയ മൂപ്പരക്ക്. അതുകൊണ്ട് പണി അറിയാത്ത ഓനെ കുറ്റമുണ്ട് കാര്യമില്ല. ഓൻ്റെ ഭാഗ്യം അങ്ങനെയാണ് വന്നത്. ഒന്നിനും പറ്റാത്ത ആളെയാണ് ആവശ്യമുള്ളത്. അന്നിനുമ്പോൾ സാധാരണ ഒരു പി എസ് സി ആയാലും ഇന്ന ഇന്ന യോഗ്യതകൾ പറയില്ലേ, അയോഗ്യത പറഞ്ഞിട്ടാണ് ഈ മന്ത്രിസഭ രൂപീകരിച്ചത്. ഇന്ന ഇന്ന കാര്യങ്ങളിൽ സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല, ഒന്ന്. രണ്ടാമത് മുഖ്യമന്ത്രിയെ മറികടന്നൊരു വാക്ക് ചെയ്യാൻ പാടില്ല, രണ്ട്. പിന്നെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് ആണെങ്കിൽ വളരെ സന്തോഷം, ഇനി +2 വരെയുള്ളത് സൈക്ക, അതിൻ്റെ അപ്പുറത്തേക്ക് വയ്യാന്നുള്ളതാണ്. അങ്ങനെ സെലക്ട് ചെയ്ത മന്ത്രിമാരാണ് എല്ലാം. ഒരു വസ്തു നടക്കുന്നില്ലല്ലോ അദ്ദേഹത്തിനോട്. ഈ ശിവൻകുട്ടി എനിക്ക് സങ്കടം, സന്തോഷം, ചിലപ്പോൾ സങ്കടം തോന്നും. എന്താ വെച്ചാൽ മൂപ്പര് എന്ത് വർത്തമാനം പറയുകയാണെങ്കിലും ഞങ്ങളിപ്പോൾ ഇങ്ങനെ സ്കൂള് തുറക്കാനായിട്ടൊക്കെ തീരുമാനിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൂടി ചോദിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ പറയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലേ, ഹാലല്ലാഹു എന്ന് പറയണമാതിരി. അപ്പം തന്നെ മൂപ്പര് എന്തു പറയും, മുഖ്യമന്ത്രിയുടെ പേര് അപ്പം തന്നെ പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ ഇനി ഇത് നിലനിൽക്കാൻ കഴിയില്ല എന്ന് പേടിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു മന്ത്രിസഭ ആരെങ്കിലും സെലക്ട് ചെയ്യൂ, ബുദ്ധിയുള്ള മന്ത്രിമാർ വേണ്ട. എന്താ പറയുക, ബുദ്ധിയുള്ള മുഖ്യമന്ത്രി നല്ല പ്രാപ്തരായ ആളെടുക്കും. ഉദ്യോഗസ്ഥന്മാരെ കൂട്ടത്തിലും നല്ല IAS ഓഫീസർമാരെടുക്കണം, നല്ല IPSR എടുക്കണം. എന്നാൽ ഗുണം എന്താ അറിയുമോ, ആ IAS ഓഫീസറെ ബുദ്ധിയുടെ ഗുണം ക്രെഡിറ്റ് കിട്ടുക ഇയാൾക്കാണ്.
മണ്ട ശിരോമണികൾ എടുത്താൽ ഇയാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതല്ലേ ഇവിടുത്തെ സ്ഥിതി? വളരെ മോശമായിട്ടുള്ള, ഇപ്പം തന്നെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതെന്തായാലും പി ടി തോമസിൻ്റെ സീറ്റാണ്, അത് നമ്മൾ ജയിച്ചു വരുന്നുള്ള കാര്യത്തിന് തർക്കമൊന്നുമില്ല. പക്ഷേ അതിനിടയിൽ ഉമാ തോമസിനെ പരിഹസിച്ചുകൊണ്ട് അടുത്ത ദിവസം പറഞ്ഞ അവർ ബി ജെ പി ഓഫീസ് കയറിയും ബി ജെ പി ഓഫീസ് കയറി വോട്ട് ചോദിച്ചാൽ ബി ജെ പി ഓഫീസിൽ കയറി അവിടെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വോട്ട് ചോദിച്ച് പോവുകയാണെങ്കിൽ ഏത് പീടികയിലും കയറണമാതിരി കയറാം, കുഴപ്പമില്ല. പക്ഷേ എന്നാൽ തന്നെ എനിക്ക് ബലമായ സംശയം ഉണ്ട്, നിങ്ങൾ ആരോടും പറയേണ്ട ഇലക്ഷൻ കഴിയാതെ. എൻ്റെ സംശയം എന്താ വെച്ചാൽ, ഈ ബി ജെ പി ഓഫീസിലും നമ്മളൊന്ന് കയറണം എന്ന് ഇയാളോട് പറഞ്ഞ ഒരാൾ യു ഡി എഫിൻ്റെ ശത്രുവായിരിക്കും. എങ്ങനെയും നമ്മളെ കൊണ്ടുവന്ന് തിരിച്ചിട്ട് ഫോട്ടോ എടുത്താൽ അതിൻ്റെ ഗുണം മറ്റയാൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചല്ലോ. ആ സ്ത്രീ കണ്ടില്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി എന്തൊരു പക്വതയുള്ള സ്ഥാനാർത്ഥിയാണ്, ആവശ്യമില്ലാത്ത ഒരു വാക്ക് പറയില്ല, ഒന്നിന് ആരും ഒരു മുഷിപ്പുണ്ടാക്കില്ല, ഒരു പ്രയാസമില്ല, വളരെ പക്വമായിട്ട് അങ്ങനെ സുഖമായിട്ട് ശാന്തമായിട്ട് നടക്കുക. മറ്റയാൾ കയ്യൊക്കെ വീശണേനെ എന്തൊരു സ്പീഡ് പഠിച്ചു, ഒരു പാകത്തിന് വീശിയാൽ പോലെ നാളെയും കൈ വേണ്ടേ, തിരഞ്ഞെടുപ്പ് ജയിച്ചാലും തോറ്റാലും കൈ പിന്നെയും വേണ്ടേ, അങ്ങനെയുള്ളൊരു വീശലും അതിൻ്റെ ഏർപ്പാടൊക്കെ കണ്ട. എന്താ വെച്ചാൽ മൂപ്പർക്ക് അതിൻ്റെ തിരക്കാണ്, ജയിച്ചൂടായിട്ടുള്ളൊരു തിരക്കാണ്, ഇത്ര പെട്ടെന്ന് വേണം. ആരോഗ്യമന്ത്രി വരെ സാധ്യത ഉണ്ടെന്നാണ് മൂപ്പർക്ക് ഇനാവുകയാണ്. വീണ ജോർജിനെ റെഡിയാക്കിയിട്ട് ഇത്, അതുകൊണ്ട് ചിലപ്പോൾ വീണ ജോർജിനുണ്ടാവും, ഇവിടെ നിന്ന് ചാടി പോരണ്ടെന്ന് അങ്ങനെയുണ്ടാവും. അപ്പോൾ ഈ ഞാൻ പറയുന്ന ഏത് തെരഞ്ഞെടുപ്പാകട്ടെ, ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായി വർത്തമാനം പറയുന്ന പരിപാടിയില്ല. അവരുടെ പാർട്ടി കോൺഗ്രസ് കണ്ണൂർ നടന്നു, കുറ്റം മുഴുവൻ കോൺഗ്രസിൻ്റെ. പിന്നെ ആ കെ വി തോമസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ കൂടി അതാണ് ഉറപ്പാക്കി ആ പാർട്ടി കോൺഗ്രസ് അല്ലേ. പണ്ട് നമ്മളെ നാട്ടിലുണ്ടായിരുന്ന ഒരു സി മുഹമ്മദ് എന്ന് പറഞ്ഞ നാണി, അവൻ ആദ്യം ഞാൻ എൻ്റെ മാതിരി തന്നെ സി പി, ഞാനൊരു പാർട്ടി മാറിയ കാലമാറ്റക്കാരനായിട്ടോ, ഇനിയിപ്പോൾ അതറിഞ്ഞില്ല അറിയാത്തവരറിഞ്ഞോട്ടെ, 10-35 കൊല്ലം മുമ്പ് ഞാൻ കമ്മ്യൂണിസ്റ്റായിരുന്നു. അപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്ന കാലത്ത് ഈ സി മുഹമ്മദ് എന്ന് പറയുന്ന നാണി സി പി ഐയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ചെന്നപ്പോൾ അങ്ങാടിയിൽ മുഹമ്മദ് ഉണ്ടവിടെ ചോദിച്ചു, മുഹമ്മദ് ഇപ്പോൾ ആർ എസ് പിയിലാണ് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലാണ്, പിന്നെ കോൺഗ്രസ്സിലാണ്. അവസാനം സ്വതന്ത്രനായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നാണി മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു ഔലപ്പുവാജി എന്ന് പറഞ്ഞൊരു ആചാര്യമുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്, മരിച്ചു കേട്ടോ. ഔലപ്പുവാജി പ്രസംഗിക്കുകയാണ്, ഭയങ്കര തമാശക്കാരനാണ്. സഹോദരന്മാരെ, ഈ നാണി ഉണ്ടല്ലോ, ഓനിപ്പോൾ ഈ ഓൻ്റെ മൂട്ടിലൊരു നൂല് കെട്ടിക്കണമെങ്കിൽ ഇപ്പം അതൊരു തുണിയായിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഓൻ്റെ മൂട്ടിലൊരു നൂല് കെട്ടിയിട്ടിരുന്നെങ്കിൽ അതിപ്പോൾ ഒരു തുണിയായിട്ടുണ്ടാവും. എല്ലാ പാർട്ടിയിലും മാറി മാറി പോകുന്ന ഒരാളാണെന്നുള്ള എനിക്ക് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇവിടെ ഈ കെ വി തോമസും അയാൾ വരുമോ വരുമില്ല, ഇതൊക്കെയാണ് ചർച്ച. പാർട്ടി കോൺഗ്രസ്സിൽ ഇന്ത്യ രാജ്യം എങ്ങനെ രക്ഷപ്പെടുന്നല്ല, ബി ജെ പിക്കെതിരായിട്ട് വർത്തമാനമില്ല, കോൺഗ്രസിൻ്റെ ഗുണദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. അസംബ്ലിയിലും പുറത്തും കോൺഗ്രസ് മോശമാണ്, കോൺഗ്രസ് മോശമാണ്. കോൺഗ്രസ് തകരുമ്പോൾ സന്തോഷിക്കുക. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർട്ടിയാണ്. മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നമുക്കറിയാം ഗുൽസാരിലാൽ നന്ദ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി മുതൽ വന്നിട്ട് മൻമോഹൻ സിംഗ് വരെ അവരുടെ ഭരണമായിരുന്നു. മതേതര ഇന്ത്യയാണ് അവർ ഈ രാജ്യത്തുണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരെ ചവച്ചു തുപ്പിപ്പോയ ഇന്ത്യയെ ഒരു പുതിയ ഇന്ത്യയാക്കി വളർത്തിയെടുത്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി വന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുമാണ്. ആ ഇന്ത്യയെ ഇന്ത്യയിൽ ഈ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സകല കോറിഡോറുകളും ഇടനാഴികളും ട്രെയിനുകളും ഒക്കെ ആരുണ്ടാക്കിയതാണ്? മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ചെയ്ത പണികളാണ് ഓരോന്നോരോന്ന് പൂർത്തിയായി വരുന്നത്, അതാണ് പൂർത്തിയായി വരുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ആ ഗവൺമെൻറ് മതേതര ഇന്ത്യയായിരുന്നു, മതേതര ഇന്ത്യയുടെ ഗവൺമെൻറ്റായിരുന്നു. ആ മതേതരത്വം ഇവിടെ തകർന്നു കൊണ്ടിരിക്കുകയാണ്. വേദനാജനകമായ ദുരന്തം വരാൻ പോകും. അതുകൊണ്ട് നല്ലവരായ സഹോദരന്മാരും സഹോദരിമാരും, നമ്മൾ ഇസ്ലാമത വിശ്വാസികളാണ് മഹാഭൂരിപക്ഷം, അല്ലാത്തവരും ഇവിടെ ഉണ്ടാവും, ഈ നാട്ടിലുണ്ടാവും, അവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ആ വിശ്വാസ പ്രമാണങ്ങളും മുസ്ലിം ലീഗ് പാർട്ടിയും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമാണ് പരിശ്രമിക്കേണ്ടത്. അതിനാണ് ലീഗ്, അതാണ് ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളെ പരീക്ഷകളിൽ വലിയ റാങ്ക് വാങ്ങുമ്പോൾ അത് കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞ അച്യുതാനന്ദനുണ്ടായിരുന്നു. ഇപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 27 സീറ്റുകളിൽ
ഇടതുപക്ഷം ബി ജെ പിക്കാരുടെ വോട്ടുമാണ്. ഞാൻ മത്സരിച്ച ഗുരുവായൂരിൽ 33,000 വോട്ട് പാർലമെന്റ് സീറ്റിലുണ്ടായിരുന്നു ബി ജെ പി, 25,000 വോട്ട് നിയമസഭയിലുണ്ടായിരുന്നു. എനിക്ക് അവിടെ സാധാരണ യു ഡി എഫിന് കിട്ടുന്നതിനേക്കാൾ 8,000 വോട്ടുകൾ അധികം കിട്ടി. എന്നാലും ഞാൻ തോറ്റു. ആ 25,000 വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് ഈ തവണ കിട്ടിയത് 6,000 വോട്ടാണ്. 6,000 വോട്ടാണ്, ബാക്കി 18,000 വോട്ട് തിരിച്ചങ്ങോട്ട് ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാണ് ചെയ്തത്. അവരുടെ നോമിനേഷൻ തള്ളിച്ചു. അവരുടെ റിട്ടേണിംഗ് ഓഫീസറാണ് മത്സരിക്കുന്നത്. നല്ലൊരു അഭിഭാഷകയാണ്, വിവരമുള്ളവരാണ്. പ്രസിഡന്റ് സുരേന്ദ്രനാണ്. ഓരോക്കെ നോമിനേഷൻ പൂരിപ്പിച്ചപ്പോൾ തെറ്റിയിത്രേ, കരുതി കുട്ടിയെ തെറ്റിച്ച് റിട്ടേണിംഗ് ഓഫീസറെ കൊണ്ട് തള്ളിച്ചിട്ട് ബി ജെ പിയുടെ വോട്ട് മുഴുവൻ വാങ്ങിച്ചു. ഇപ്പോഴതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ഉമാ തോമസിനെ ചതിക്കാൻ വേണ്ടി വല്ലതും ആസൂത്രണം ചെയ്തിട്ടുണ്ടോ അവർ തമ്മിൽ നിന്ന് തന്നെ അറിഞ്ഞൂടാ, എന്തു ചെയ്യും. പക്ഷെ പുറത്തേക്ക് പറയാം യു ഡി എഫ് ആണ് ബി ജെ പിന്റെ കൂടെ എന്ന്. അത് വരുത്തി തീർക്കാനാവും ചിലപ്പോൾ ആ സ്ത്രീ അവിടെ നിന്ന് കയറ്റിയിറക്കിയത്. ഞാനിപ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കില്ല, നമ്മൾ ജയിക്കും ചെയ്യും. അതൊക്കെയാണെങ്കിൽ ഞാൻ ഒന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് എനിക്ക് തോന്നിയ എൻ്റെ തോന്നൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചാണ്. അതൊക്കെ അവർ ചെയ്യാൻ അവർ മടിക്കില്ല. കാരണം ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇസ്ലാം മത വിശ്വാസികളെക്കുറിച്ച്, ഇസ്ലാം മതത്തെക്കുറിച്ച്, ദീനിനെക്കുറിച്ച്, അതിൻ്റെ സമാധാനത്തെക്കുറിച്ച്, അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ മുസ്ലിം തീവ്രവാദിയാണെന്ന് പറഞ്ഞ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആൾക്കാരുണ്ട് ഞാൻ മുസ്ലിം തീവ്രവാദി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മറ്റതും പറയുന്നുണ്ടെന്നവർക്ക് മനസ്സിലായി. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ സംഘി അനുകൂലിയാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും യേശുണില്ല എന്ന് വന്നപ്പോൾ മൂന്നാമത് ഞാൻ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇറക്കി. ഈശ്വര വിശ്വാസം എനിക്കില്ല, ഞാൻ ഹിന്ദു അല്ല, മുസ്ലിം അല്ല, കേരളെ കാതർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇറക്കി. രാജ്യത്താകെ വിട്ടു. അപ്പൊ ഞാൻ ഏതാ, ഞാൻ സംഘിയാണോ അതോ മുസ്ലിം തീവ്രവാദിയാണോ അതോ നിരീശ്വരവാദിയാണോ, ഏത് തരത്തിലും എന്തും പറയാന്ന് എൻ്റെ മാന്യ സ്നേഹിതൻ അഡ്വക്കേറ്റ് പി വി മനാഫ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. ഞാൻ അതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇങ്ങനെ നമ്മളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ധാരാളമായിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ കൊടുക്കരുത്, അവസരങ്ങൾ കൊടുക്കരുതെന്ന് ഞാൻ പറയും. ഇപ്പൊ തന്നെ എന്ത് സംഗതി വന്നാലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ ഒരു സംഗതി ചെയ്താൽ അതിന് മുഴുവൻ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒരുപോലെ കുറ്റപ്പെടുത്തുക. നേരെ മറിച്ച് ധാരാളം സംഭവവികാസങ്ങൾ അപ്പുറത്തുണ്ടായാലും അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക. അതുകൊണ്ട് വളരെ വളരെ ഗുരുതരമായ ഒരു ഒട്ടാറായ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് പോലെയാണ് ഈ മതന്യൂനപക്ഷങ്ങളായപ്പെട്ട നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്ത എല്ലാ ത്യാഗങ്ങളും വൃഥാവിലായ പോലെയുള്ള പ്രചാരണങ്ങൾ നടക്കും. ചരിത്രം തിരുത്തി എഴുതുന്നു, എല്ലാം കാവ്യവൽക്കരിക്കുന്നു, പള്ളികളെല്ലാം ഡിമോളിഷ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യണം? അതിന് രാഷ്ട്രീയമായി നേരിടാൻ നമുക്ക് സാധിക്കണം. ഇത് രാഷ്ട്രീയമാണ്, മതമല്ല. ബി ജെ പിയുടെ രാഷ്ട്രീയമാണ്, ഹിന്ദുത്വ അജണ്ടറിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ്. അതിന് കോൺഗ്രസ് പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, എല്ലാ പാർട്ടികളും ചേർന്ന് ഒരു വിശാലമായ സഖ്യം ഉണ്ടാക്കിയിട്ട് ഇവരോട് യുദ്ധം ചെയ്യുകയല്ലാതെ നിവൃത്തില്ല. ജനാധിപത്യ മാർഗത്തിൽ, സമാധാനപരമായ മാർഗത്തിൽ ശക്തമായി നമുക്ക് മതേതരത്വം നിലനിർത്തുവാനും ഭരണഘടന സംരക്ഷിക്കുവാനും മതന്യൂനപക്ഷങ്ങൾക്ക് സമാധാനപരമായി ഇന്ത്യയിൽ ജീവിക്കുവാനും അവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സമ്മേളനം ഇത്ര ഭംഗിയായി സംഘടിപ്പിച്ചതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അസ്സലാമു അലൈക്കും.